ഇരയുടെ ദേഹത്ത് ഒറ്റത്തവണ ഏറ്റവും അധികം വിഷം കുത്തിവെക്കാൻ കഴിവുള്ളവയാണ് രാജവെമ്പാല. ഈ വിഷത്തിന് ഏകദേശം 20 പേരെയോ അല്ലെങ്കിൽ ഒരു ആനയെയോ വരെ കൊല്ലാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പായ രാജവെമ്പാലയെ കുറിച്ചുള്ള വസ്തുതകളാണ് പരിചയപ്പെടുത്തുന്നത്. കടുത്ത വിഷമുള്ള രാജവെമ്പാല പ്രകോപനമുണ്ടായാൽ അതീവ അപകടകാരിയാണെങ്കിലും സാധാരണയ്ക്ക് ഇവ നാണക്കാരും മനുഷ്യരുമായി ഇടയാൻ നിൽക്കാത്തവരുമാണ്. പൊതുവെ രാജവെമ്പാല മനുഷ്യനെ കടിച്ച സംഭവങ്ങൾ വളരെ കുറവാണ്. രാജവെമ്പാല കടിച്ചാൽ മരണ ഉറപ്പാണ്, മരുന്നില്ല എന്നിങ്ങനെ പ്രചരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാലോ? രാജവെമ്പാലയുടെ ശരാശരി ആയുസ് 20 വർഷമാണ്. 18 മുതൽ 20 കിലോഗ്രാം വരെ ഇവയ്ക്ക് ഭാരമുണ്ടാകും. ഇവയുടെ ഭാരത്തിനനുസരിച്ച് വിഷസഞ്ചിക്കും വലിപ്പം ഉണ്ടായിരിക്കും. ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പ് എന്ന് ഇവയെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും മൂർക്കൻ, ശംഖുവരയൻ എന്നീ പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയുടെ വിഷത്തിന് തീവ്രത കുറവാണ്. എന്നിട്ട് എന്താ രാജവെമ്പാലയ്ക്ക് ഈ വിശേഷണം ലഭിച്ചതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? മൂർക്കൻ പാമ്പ് കടിച്ചാൽ 0.25 മില്ലിഗ്രാം വിഷമാണ് ഇരയുടെ ദേഹത്തിലേക്ക് കുത്തിവെക്കുന്നത്. എന്നാൽ ഇതേ സമയം രാജവെമ്പാലയാണ് കടിക്കുന്നതെങ്കിൽ ഒറ്റക്കടിയിൽ ഇരയുടെ ദേഹത്ത് കുത്തിവെക്കുന്ന വിഷം 5 മുതൽ 7 മില്ലിഗ്രാം വരെയാണ്. അതായത് 20 പേരെയോ അല്ലെങ്കിൽ ഒരു ആനയെ കൊല്ലാനുള്ള ശക്തി ആ വിഷത്തിനുണ്ട്. ഈ ഒരു വസ്തുത തന്നെയാണ് രാജവെമ്പാലയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മറ്റൊരു കഴിവ് കൂടിയുണ്ട്, ഡ്രൈ ബൈറ്റ്. അതായത് ഇരയുടെ ദേഹത്ത് മനഃപൂർവ്വം വിഷം കയറ്റാതെ കടിക്കാനുള്ള കഴിവിനെയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത്. രാജവെമ്പാലയുടെ കടിയേറ്റവരിൽ 40% പേരുടെയും ശരീരത്തിൽ വിഷം കയറിയിട്ടില്ലെന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇരയെ ദഹിപ്പിക്കാനായാണ് രാജവെമ്പാലകൾ കൂടുതലായും വിഷം കുത്തിവെക്കുന്നത്. താൻ അപകടഘട്ടത്തിലായെന്ന് ഇവയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ഇവർ ഉപദ്രവിക്കൂ. മറ്റൊരു കാര്യം എന്തെന്നാൽ, രാജവെമ്പാലയുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുന്ന സമയമാണ് മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ. ഈ സമയം ഇവയുടെ പരിസരത്തെത്തുന്ന എന്തിനേയും ഇവ ആക്രമിക്കും. ഇന്ത്യയിൽ ഇതുവരെ രാജവെമ്പാലയുടെ കടിയേറ്റ 2 മരണങ്ങളെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അതിലൊന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ ആനുവൽ കീപ്പറായ എ ഹർഷാദാണ്, മറ്റൊന്ന് കർണാടകയിലെ പാമ്പുപിടുത്തുകാരനായ പ്രഫുൽ പട്ടേലും. കൂടാതെ തൃശൂർ ചെമ്മിനി വനാതിർത്തിയിൽ തളച്ചിരിക്കുന്ന ആന ചെരിഞ്ഞത് രാജവെമ്പാലയുടെ വിഷം ഉള്ളിൽ ചെന്നിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടെത്തിയിരുന്നു. അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മണം പിടിച്ച് ഏകദേശം 300 അടി അകലെയുള്ള ഇരയെ പോലും കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവും ഇവയെ നല്ലൊരു വേട്ടക്കാരായി മാറ്റുന്നു. ഇരയെ വിഷം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി പിന്നീട് വിഴുങ്ങുന്നു. ഇവയുടെ മുഖ്യ ആഹാരമായി മാറുന്നത് മറ്റു പാമ്പുകൾ തന്നെയാണ്. ഒരിക്കൽ വയറു നിറയെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം ഇവയ്ക്ക് ഇര തേടാതെ ജീവിക്കാൻ സാധിക്കും. ഇരയുടെ നാഡീവ്യൂഹത്തെയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുന്നത്. വിഷം ശരീരത്തിലെത്തിയാൽ കലശലായ വേദന, കാഴ്ചമങ്ങൽ, തലചുറ്റൽ, ശരീരസ്തംഭനം എന്നിവ അനുഭവപ്പെടും. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു. വിഷം കുത്തിവെച്ച മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തിയുള്ള പാമ്പുകളാണ് മൂർക്കൻ, വെള്ളിക്കട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി എന്നിവ. വെള്ളിക്കട്ടനാണ് ഏറ്റവും വീരം കൂടിയ വിഷമുള്ളത്. ഇന്ത്യയിൽ ഈ 4 പാമ്പുകളുടെയും വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റി സ്നേക് വെനമുണ്ട്. ഇവിടെയെല്ലാം വിഷത്തിന് പൊതുവായി ഒരു ആന്റി വെനം മതി. എന്നാൽ രാജവെമ്പാലയുടെ വിഷത്തിനുള്ള ആന്റി വെനം പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കണം. രാജവെമ്പാലയുടെ വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റി സ്നേക് വെനം തായ്ലാന്റിൽ മാത്രമാണുള്ളത്. ചെറിയ അളവിൽ രാജവെമ്പാലയുടെ വിഷം കുതിരയുടെയോ ഒട്ടകത്തിന്റെയോ ശരീരത്തിൽ കുത്തിവെക്കുന്നു. 4 മുതൽ 6 മാസം കൊണ്ട് ഇവയുടെ ശരീരത്തിൽ ഈ വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി രൂപം കൊള്ളുന്നു. ഈ ആന്റിബോഡിയാണ് ആന്റി വെനത്തിനായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ കസോഡിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ആന്റി വെനം ഉൽപ്പാദിപ്പിച്ചിരുന്നു. പക്ഷേ രാജവെമ്പാല മനുഷ്യനെ ആക്രമിക്കുന്ന കേസുകൾ കുറവായതിനാൽ ഈ ആന്റി വെനം അപൂർവമായി മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ ആന്റി വെനം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ കാലാവധി തീർന്ന് ഇത് നശിച്ചു തുടങ്ങിയതോടെ കസോഡിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പാദനം നിർത്തിവെച്ചു. ഇന്നിപ്പോൾ തായ്ലാന്റിലെ ബാങ്കോക്കിലുള്ള ക്യൂൺ സയോബാവ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് രാജവെമ്പാല വിഷത്തിനുള്ള ആന്റി വെനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് USലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഉൾപ്പെടെ ആന്റി വെനം എത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ആന്റി വെനം കേരളത്തിലേക്കും എത്തിക്കാമോ എന്ന്. എത്തുകയൊക്കെ ചെയ്യും, പക്ഷേ നെടുമ്പാശ്ശേരി വരെ മാത്രം. പാലക്കാട് പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിഷ ചികിത്സാ വിദഗ്ധൻ ഈ ആന്റിവനം കേരളത്തിലെത്തിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. മലമ്പുഴ ഡാം പ്രദേശങ്ങളിൽ ഒട്ടേറെ തവണ രാജവെമ്പാലയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആന്റിവനം എത്തിക്കാനുള്ള പരിശ്രമം അദ്ദേഹം ആരംഭിച്ചത്. 2014 സയോബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മരുന്ന് വാങ്ങണമെന്ന ധാരണയിലെത്തി. പക്ഷേ തായ്ലൻഡിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന ഈ മരുന്ന് സ്വീകരിക്കാൻ ഇവിടുത്തെ ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ അനുമതി നേടണം. ചെറിയ അളവിൽ എത്തിക്കുന്ന ഈ ആന്റിവനം സ്വീകരിക്കാൻ ഒട്ടേറെ നിയമ നൂരാമാലകൾ ഉണ്ടെന്നും അതിനാൽ അനുമതി നൽകാനാവില്ലെന്നുമായിരുന്നു ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ തീരുമാനം. ഇതുകൊണ്ടാണ് രാജവെമ്പാല വിഷത്തിനുള്ള ആന്റിവനം കേരളത്തിലെത്താത്തത്. പാമ്പുകടിയേറ്റാൽ മുറിവിന്റെ രീതി നോക്കി വിഷമുള്ളതാണോ അല്ലയോ എന്ന് കണ്ടെത്താം. വിഷപാമ്പുകൾ കടിച്ചാൽ സൂചികുത്ത് പോലെ 2 അടയാളങ്ങൾ കാണാം. ശരീരത്തിൽ വിഷം എത്തിയിട്ടുണ്ടെങ്കിൽ കഠിനമായ നീറ്റലും തരിപ്പും അനുഭവപ്പെടും. പാമ്പുകടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഭയം നോടാൻ മുദ്രയെടുത്ത് അത് ശരീരത്തിൽ വിഷം വ്യാപിക്കാൻ കാരണമാകും. കടിയേറ്റ ഭാഗത്തിന് മുകളിലായി ചരടോ തുണിയോ ഉപയോഗിച്ച് കെട്ടുക. എത്രയും വേഗം ആന്റി സ്നേക് വെനം ലഭ്യമാകുന്ന ആശുപത്രിയിൽ എത്തിക്കുക. ഇവയെല്ലാമാണ് പാമ്പുകടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.